ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം കേൾക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നടപടികൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായി വൈകി ഇനി ഈ വൈകൽ തുടർന്നുള്ള അറസ്റ്റ് നടപടികൾ ഉണ്ടാവുമെന്ന് ഒരു ആശങ്കയുണ്ടോ? ഇല്ല, കാര്യക്ഷമമായിട്ട് നടക്കുന്നാണ് പ്രതീക്ഷ. പോലീസ് നടപടികളിലൊക്കെ വിശ്വാസമാണ്. അതെ. നിങ്ങള് കണ്ണൂരിലേക്ക് പോസ്റ്റ്മോർട്ടം അല്ല കൂടുതല്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്ര നാൾ ദിവ്യയെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രയും നാൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ദിവ്യ കീഴടങ്ങുന്നു, ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നു. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നടപടിയായി മാറുകയല്ലേ? പിന്നീട് എത്ര ദിവസമായിരിക്കും കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക? പ്രത്യേകിച്ച് കോടതി തന്നെ പരാമർശിക്കുന്നുണ്ടോ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സമീപനമായി പോകും, തെറ്റായ സന്ദേശമായി പോകും എന്ന് കോടതി നിരീക്ഷിക്കുന്നു? വളരെ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം കേൾക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള നടപടികൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായി വൈകി ഇനി ഈ വൈകൽ തുടർന്നുള്ള അറസ്റ്റ് നടപടികൾ ഉണ്ടാവുമെന്ന് ഒരു ആശങ്കയുണ്ടോ? ഇല്ല, കാര്യക്ഷമമായിട്ട് നടക്കുന്നാണ് പ്രതീക്ഷ. പോലീസ് നടപടികളിലൊക്കെ വിശ്വാസമാണ്. അതെ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്ര നാൾ ദിവ്യയെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രയും നാൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ദിവ്യ കീഴടങ്ങുന്നു, ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്ന് പറയുന്നു. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നടപടിയായി മാറുകയല്ലേ? പിന്നീട് എത്ര ദിവസമായിരിക്കും കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക? പ്രത്യേകിച്ച് കോടതി തന്നെ പരാമർശിക്കുന്നുണ്ടോ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സമീപനമായി പോകും, തെറ്റായ സന്ദേശമായി പോകും എന്ന് കോടതി നിരീക്ഷിക്കുന്നു.